ശരിയാണോ? എല്ലാരും എഗ്രി ചെയ്യുന്നുണ്ടോ? സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഹൗസസ്, യെസ് ഓർ നോ? എഗ്രി ചെയ്യുന്നവർ ഷോ മീ തംസ് അപ്പ്. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഹൗസസ് പറഞ്ഞു കേട്ടോ. സ്റ്റിൽറ്റ് ഹൗസ്, മഡ് ഹൗസ്, വുഡ് ഹൗസ്. ശരിയാണെന്ന് പറയുന്നവർ പ്ലീസ് ഷോ മീ തംസ് അപ്പ്. സംശയത്തിലാണ് ഓരോരുത്തർ പൊക്കുന്നത്. അൻഹ അജ്മീറൊക്കെ പൊക്കണോ വേണ്ടയോ ഇങ്ങനെ ആലോചിക്കുകയാണ് അല്ലെ മോളെ? ഈ ചാപ്റ്ററിൽ പഠിച്ചതല്ലേ? ഈ ചാപ്റ്ററിൽ വേറെ എന്താ പഠിച്ചത്? ഇത് മാത്രമല്ലേ പഠിച്ചുള്ളൂ? പിന്നെ ഉള്ളത് ബിൽഡിംഗ് മെറ്റീരിയൽ ആണ് നമ്മൾ പഠിച്ചതാണോ? സോ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഹൗസസ് ഏതൊക്കെയാണ്? സ്റ്റിൽറ്റ് ഹൗസ്, മഡ് ഹൗസ്, വുഡ് ഹൗസ്, ട്രഡീഷണൽ എയറി ഹൗസ്. ഓക്കെ, പ്ലീസ് റൈറ്റ് ഡൗൺ. ഏതെങ്കിലും മൂന്നെണ്ണം എഴുതിക്കോളൂ. നെക്സ്റ്റ് ഈസ് പേജ് നമ്പർ 19. എഴുതി കഴിഞ്ഞ ഒരു പേജ് നമ്പർ 19 എടുത്തോളൂ. ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് വായിച്ചു നോക്കിക്കേ. ആൻസർ അറിയാവുന്നവർ എഴുതിക്കോളൂ ഓൾറെഡി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ, സോറി, പേജ് നമ്പർ 19. ഇതെല്ലാരും എഴുതി കഴിഞ്ഞില്ലേ? സ്ക്രീൻ മാറ്റിക്കോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേ. വാട്ട് ടൈപ്പ് ഓഫ് ഹൗസ് വിൽ യു ബിൽഡ് ഓൺ എ മൗണ്ടൻ ദാറ്റ് റിസീവ്സ് ഹെവി റെയിൻഫോൾ? ആൻസർ ഒക്കെ ഒന്ന് നോക്കിക്കേ. ടീച്ചർ ആ പേജ് ഒന്ന് എടുക്കട്ടെ. ആൻസർ എന്താണെന്ന് ആലോചിച്ചു എല്ലാരും. ആൻസർ കിട്ടിയോ? വെയിറ്റ് ചെയ്യാ ടീച്ചർ, ആ പേജ് ഒന്ന് എടുക്കട്ടെ കേട്ടോ. എന്റെ സിസ്റ്റം ഞാൻ പറഞ്ഞു ഒരുപാട് സ്ലോ ആണെന്ന്, അറിയില്ല നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ടീച്ചർ ഒരു കാര്യം ചെയ്യാം, ഞാൻ ടൈപ്പ് ചെയ്ത് കാണിക്കാം. നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് എഴുതിക്കോളൂ കേട്ടോ. എല്ലാവരുടെയും ടെക്സ്റ്റ് ഉണ്ടല്ലോ? ടെക്സ്റ്റ് ഇല്ലാത്ത ആരുമില്ലല്ലോ. ടെക്സ്റ്റ് ലോഡ് ആവുന്നില്ല. ടെക്സ്റ്റ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. എല്ലാവരുടെയും കയ്യിൽ ടെക്സ്റ്റ് ഉണ്ട്. ഞാൻ പേജ് നമ്പർ ഇട്ടിട്ട് ഞാൻ എഴുതി കാണിക്കാം. ഐ മീൻ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് എഴുതാം കേട്ടോ. അഞ്ചൽ രാജ്, എന്ത് പറ്റി? മൈക്ക് ഓൺ ചെയ്യൂ. നിങ്ങളുടെ ടെക്സ്റ്റ് അങ്ങനെയല്ലേ? അതെ മാം, പക്ഷെ മാം റീഡ് ചെയ്യുന്നത് റെയിൻഫോൾ ആണെന്ന് തോന്നുന്നു. റെയിൻഫോൾ ആണല്ലേ റീഡ് ചെയ്തോ? ഹെവി സ്നോഫോൾ. സ്ക്രീൻ സ്റ്റക്ക് ആയിരിക്കണം. വെയിറ്റ് ചെയ്യൂ കേട്ടോ, എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഓപ്പൺ ആയിട്ട് വരുന്നേ ഉള്ളൂ. ഓക്കെ, ആൻസർ ആർക്കെങ്കിലും കിട്ടിയോ? ആൻസർ കിട്ടിയെങ്കിൽ പ്ലീസ് റേസ് യുവർ ഹാൻഡ്. ഓക്കെ, നാല് പേര് റേസ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ഈ പേജ് ഒന്ന് ഓപ്പൺ ആക്കാം കേട്ടോ. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ കേട്ടോ. യെസ് ഞാൻ ഇതിൽ ടൈപ്പ് ചെയ്ത് കാണിക്കാം കേട്ടോ. ഫസ്റ്റ് വൺ, വാട്ട് ടൈപ്പ് ഓഫ് ഹൗസ്, എന്താണ്? യു വിൽ ബിൽഡ് ഓൺ ഹെവി സ്നോ ഫോൾ ഏരിയ. ഹെവി സ്നോ ഫോൾ ഏരിയ. ഓക്കെ, യെസ്. ആരൊക്കെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കട്ടെ. അഹമ്മദ് ഫൈസ്, ദേവദർശൻ, നിവേദ്യ, ദേവനന്ദ്. ഓക്കെ, ആൻസർ പറയാത്ത, കഴിഞ്ഞ ആൻസർ പറയാത്ത ആളിനെ കൊണ്ട് ഞാൻ പറയിക്കാം. ഓക്കെ, ലെറ്റ് മീ ആസ് ദേവനന്ദ്. ആ പറയൂ, പറയൂ മോനെ, മൈക്ക് അൺമ്യൂട്ട് ചെയ്യൂ. വുഡ് ഹൗസ്. വുഡ് ഹൗസ്, ഓക്കെ, വുഡ് ഹൗസ് ആണ്. ആ പിന്നെ ഒരു പ്രത്യേകത കൂടെ ഉണ്ടാവും അതിന്. അതിന് അതെന്തായിരിക്കും? വുഡ് ഹൗസ് ആണ്. ഓക്കെ, ആ പിന്നെ അതുകൂടാതെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഒരു പ്രത്യേകത കൂടെ വേണം. എന്താണ്? ആ വെരി ഗുഡ്, കേട്ടല്ലോ എല്ലാരും. സോ ഹെവി സ്നോഫോൾ ഉള്ള ഏരിയയില് എന്താണ് വീട്ടിന്റെ ഉള്ളില് തണുപ്പ് അധികം കിട്ടാതിരിക്കാൻ വേണ്ടി എന്താ നമ്മൾ ചെയ്യേണ്ടത്? വി ഷുഡ് ബിൽഡ് എ വുഡ് ഹൗസ്, തടി കൊണ്ടുള്ള ഹൗസ് വിത്ത് വുഡൻ ഫ്ലോറിംഗ്. തറയുമെല്ലാം വുഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകത കൊണ്ടുണ്ട്, എന്താണ്? സ്ലോപ്പിംഗ് റൂഫ് വേണം, മസ്റ്റ് ആയിട്ട് വേണം അല്ലെ. ഫ്ലാറ്റ് റൂഫ് എന്ന് ഉണ്ടാക്കി എന്താ സംഭവിക്കുക? അവിടെ ഭയങ്കര സ്നോഫോൾ ഉള്ള സ്ഥലമായിരിക്കും അല്ലെ. സ്നോ എല്ലാം മേളി പോയിട്ട് ആ സ്റ്റോ എന്താണ് നമ്മളുടെ പരന്ന റൂഫിന്റെ പുറത്ത് പോയി സ്റ്റോക്ക് ചെയ്ത് കിടക്കും അല്ലെ. സോ അപ്പൊ നമുക്ക് എന്ത് വേണം? ചെരിവുള്ള റൂഫ് വേണം. അപ്പൊ മേളി വീഴുന്ന സ്നോ എല്ലാം തെന്നി സ്ലോപ്പ് ചെയ്ത് താഴെ വീഴും. അപ്പൊ എന്താണ്, ഫുള്ള് വീടിനുള്ളിൽ നല്ല അത്ര തണുപ്പ് അടിക്കില്ല അല്ലെ. സോ വുഡ് ഹൗസ്
with the wooden flooring and also with the sloped roof. ഇത്രയും പ്രത്യേകതകൾ വേണം നമുക്ക് എന്താണ് നമ്മളുടെ സ്നോഫോൾ ഉള്ള റീജിയനിൽ ഉണ്ടാക്കുന്ന ഹൗസസ് ടീച്ചർ ആൻസർ എഴുതി ഇപ്പൊ കാണിച്ചു തരാം ആൻസർ എഴുതിക്കോളൂ സ്നോഫോൾ ഉള്ള ഏരിയയിൽ എന്താണ് വി ഷുഡ് ബിൽഡ് വുഡ് ഹൗസ് വിത്ത് വുഡൻ ഫ്ലോറിംഗ് ആൻഡ് with the sloped roof with sloped roof endana we should build wood house with the wooden flooring and with the sloped roof sloped or slanting roof okay sloped or slanting roof kaanunnunda korchum kuda velidaakana njan nalla velidaakittund എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ ഞാൻ ടീച്ചർ ലെറ്റേഴ്സ് വലുതാക്കിയിട്ടുണ്ട് വി ഷുഡ് ബിൽഡ് വുഡ് ഹൗസ് വിത്ത് വുഡൻ ഫ്ലോറിംഗ് ആൻഡ് വിത്ത് സ്ലോപ്ഡ് ഓർ സ്ലാന്റിംഗ് റൂഫ് യെസ് അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ അസ്ന എന്ത് പറ്റി ഞാൻ മാറ്റിട്ടില്ലല്ലോ എഴുതിക്കോളൂ അഞ്ചൽ രാജ് തേജസ് സ്വരൂപ് ഇവരൊക്കെ എന്തിനാണ് കൈപ്പൊക്കിയിരിക്കുന്നേ യെസ് അൺമ്യൂട്ട് സ്ക്രീൻ കാണുന്നില്ലേ ദേവനന്ദ് സ്ക്രീൻ കാണുന്നില്ലേ എന്താണ് ദേവനന്ദ് സ്ക്രീൻ കാണുന്നില്ലേ അടുത്ത ക്വസ്റ്റ്യൻ ആൻസറും കൂടെ ഞാൻ പറയാണ് കേട്ടോ ഇവിടെ തന്നെ ഞാൻ കാണിച്ചു തരാം പേജ് 19 ആണ് ഇത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ ടു ഡിഫറൻസസ് ബിറ്റ്വീൻ മഡ് ഹൗസ് ആൻഡ് സ്റ്റിൽറ്റ് ഹൗസ് സ്റ്റിൽറ്റ് ഹൗസും മഡ് ഹൗസും തമ്മിലുള്ള രണ്ട് ഡിഫറൻസ് സ്റ്റിൽറ്റ് ഹൗസും മഡ് ഹൗസും തമ്മിലുള്ള രണ്ട് ഡിഫറൻസ് ഓക്കെ എന്തൊക്കെയാണ് സ്റ്റിൽറ്റ് ഹൗസ് സ്റ്റിൽറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ സ്റ്റിൽറ്റ് ഹൗസ് നിങ്ങൾക്കറിയാം മഴ കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് സ്റ്റിൽറ്റ് ഹൗസ് ഉണ്ടാക്കുന്നത് ഓക്കെ പിന്നെ ആരുടെ മൈക്കാണ് ഓൺ ആയിരിക്കുന്നത് ഓഫ് ചെയ്യൂ സ്റ്റിൽറ്റ് ഹൗസസ് ആർ ബിൽഡ് ഓൺ ഹെവി റെയിൻഫോൾ ഏരിയ ആൻഡ് ബിൽഡ് അറ്റ് എ ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് തറയിൽ നിന്ന് and built at a height from the ground tharayil ninna height ilana undakuna adhe samayam mud house are built on hot and dry areas and it is fixed to the ground ഓക്കെ സ്റ്റിൽറ്റ് ഹൗസ് തറയിൽ നിന്ന് ഹൈറ്റിലായിരിക്കും പണിയുന്നത് അത് ഹെവി റെയിൻഫോൾ ഉള്ള ഏരിയാസിലാണ് പണിയുന്നത് അതേസമയം മഡ് ഹൗസ് എന്താണ് ബിൽറ്റ് ഓൺ ഹോട്ട് ആൻഡ് ഡ്രൈ ഏരിയാസ് മഴ ഒട്ടുമില്ലാത്ത ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഉണ്ടാക്കുന്നത് ആൻഡ് ഇറ്റ് ഈസ് ഫിക്സ് ടു ദ ഗ്രൗണ്ട് തറയിലാണ് അത് ഉണ്ടാക്കുന്നത് സോ ദീസ് ആർ ദ ടു ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റിൽറ്റ് ഹൗസ് ആൻഡ് മഡ് ഹൗസ് ഓക്കെ ഞാൻ ഒരു കാര്യം ചെയ്യാം നമ്മളെ ടൈം തീർന്നിട്ടുണ്ട് ഐ ഡു വൺ തിങ് ഞാനിത് ഞാൻ പറഞ്ഞ മാതിരി ഗ്രൂപ്പിൽ ഇട്ടേക്കാം അത് നോക്കി നിങ്ങൾ എഴുതിയെടുക്ക ഓക്കെ കേട്ടോ എല്ലാരും
മിസ് ചാപ്റ്റർ 3 പേജ് നമ്പർ 19 ക്വസ്റ്റ്യൻ ഓൾറെഡി ഞാൻ അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ അത് ഗ്രൂപ്പിൽ ഇട്ടേക്കാം വിട്ടു പോയിട്ടുള്ളവർ ആ ഗ്രൂപ്പിൽ ടീച്ചർ ഇന്ന് തന്നെ ഇട്ടേക്കാം അത് നോക്കി എഴുതിയെടുക്കുക ഓക്കെ ഓക്കെ ദെൻ ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം ഓക്കെ താങ്ക് യു ബൈ ബൈ